നമസ്കാരം, എൻ്റെ പേര് ശില്പ. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ലാസ്റ്റ് ഇട്ട വീഡിയോന്റെ ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ലാസ്റ്റ് ഇട്ട നമ്മളുടെ വീഡിയോയ്ക്ക് വളരെ നല്ലൊരു റെസ്പോൺസ് ആണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് വ്യൂസും ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെയും തന്നെ ആ വീഡിയോന്റെ അടിയിൽ എനിക്ക് കാണാൻ പറ്റി. അപ്പൊ ആ ഒരു കമൻസിന്റെ ഒക്കെ കണ്ടപ്പോൾ വായിച്ചപ്പോൾ ഉള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ലാസ്റ്റത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവര് ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്ന് അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ചോദിച്ചിട്ടുള്ള കമന്റ്സിനൊക്കെ അധികവും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. കുറെ പേർക്ക് ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റി. ഞാൻ കുറെ പേർക്കൊക്കെ വോയിസ് മെസ്സേജിലൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ എനിക്ക് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈസിയാണ്. ഇപ്പൊ ഒരു കമന്റ് അതിനടിയിലേക്ക് കമന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികം എനിക്ക് ഈ അടിയിൽ വരുന്ന കമന്റ്സിന്റെ നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പൊ അത് മിസ്സായി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഇൻ കേസ് റിപ്ലൈ തന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് കമന്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴാകുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പറ്റുന്നവർ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യൂ. അങ്ങനെയാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ പറ്റൂ കേട്ടോ. അപ്പൊ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ആ ഒരു നമ്മുടെ ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നിങ്ങളുടെ സൈഡിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റി. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. മുന്നോട്ടുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മൾ ചാനലിൽ അല്ലെങ്കിലും ഉള്ള കണ്ടൻസ് എല്ലാം തന്നെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇനി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ടേക്കുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ് ട്യൂൺ ലാസ്റ്റ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ 1 മന്ത് അപ്ഡേറ്റ് ഞാൻ ഒരു മാസം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും കൂടി അപ്ഡേറ്റ് തരുന്നതാണ്. അപ്പോൾ അത് മിസ് ചെയ്യാണ്ടെങ്കിൽ കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടതിൻ്റെ ഒരു റെസ്പോൺസ് എന്ന് മനസ്സിലായിട്ടുള്ളത് രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇങ്ങനത്തെ വൈറ്റനിങ് കൈൻഡ് ഓഫ് ക്രീംസ് യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ പേടിയില്ലാത്ത യൂസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ആണ് ഈ സൈഡിലെങ്കിൽ, ഇപ്പോഴത്തെ സൈഡിൽ ഈ ഒരു ക്രീംസ് ഒക്കെ യൂസ് ചെയ്യാൻ കുറച്ച് പേടിയുണ്ട്, പക്ഷെ സ്കിൻ ടോൺ ലൈറ്റ് ആവണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണ് ഈ ഒരു സൈഡിലുള്ള ഓഡിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു കോമൺ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രണ്ടു പേർക്കും സേഫ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ തന്നെയാണ് താല്പര്യം. കെമിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളത് വളരെ കുറച്ച് ആളുകളാണെന്നാണ് എൻ്റെ ഒരു എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള റെസ്പോൺസ് എന്ന്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ തീരെ ഇങ്ങനത്തെ വൈറ്റനിങ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ നല്ലൊരു റിസൾട്ട് സ്കിന്നിൽ വേണം, സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡെയിലി നിങ്ങൾക്ക് സേഫായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്യാണ്ട്. അപ്പം ഡി ഐ വൈ ഒക്കെ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളുകളുണ്ടാവും, ഒരുപാട് സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ മടിയുള്ള ആളുകളുണ്ടാവും, അതേപോലെ ഡെയിലി സ്കിൻ കെയർ ചെയ്യാനായിട്ടും മടിയുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ളവർക്കൊക്കെയും ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രം, ഈ ഒരൊറ്റ പ്രോഡക്റ്റ് റെഗുലറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടോൺ 1 മുതൽ 3 ഷെയ്ഡ് വരെ ലൈറ്റർ ആവാനുള്ള, പോകെ പോകെ ഇന്ന് ഉപയോഗിച്ചാൽ നാളെ ലൈറ്റ് ആവുന്നല്ല ഞാൻ പറയുന്നത്, പോകെ പോകെ നിങ്ങളുടെ സ്കിൻ 1-3 ഷെയ്ഡ്സ് ലൈറ്റർ ആവാനായിട്ടുള്ള കാരണമാകാൻ പോകുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ പ്രോഡക്റ്റ് മറ്റൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ 1-3 ഷെയ്ഡ്സ് ലൈറ്റർ ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിൻ്റെ സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള ഒരു പ്രൂഫും കൂടി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ വെറുതെ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ സ്കിൻ ലൈറ്റർ ആവും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസണും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നോർമലായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മെലാനിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്കിന്നിൽ ലൈറ്റ് ആവാനും ഡാർക്ക് ആവാനും ഒക്കെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാരണം അല്ലേ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു സൺ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സൂര്യൻ പ്രകാശം ഡയറക്റ്റ് ആയിട്ട് കൊള്ളുമ്പം എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്കിൻ ഓട്ടോമാറ്റിക്കായിട്ടും ജാസ്തി മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെ അധികമായിട്ട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ടാൻ അടിക്കും അല്ലെങ്കിൽ ഡാർക്ക് ആവും. ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. അപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ സ്കിന്ന് നോർമലി ബെയർ സ്കിന്നായിട്ട് എക്സ്പോസ് ആകുമ്പോൾ എത്രത്തോളം സൂര്യപ്രകാശം
അട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വലിച്ചെടുക്കുന്നു, അതിൻ്റെ പകുതി പോലും സൂര്യപ്രകാശം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ സ്കിന്ന് വലിച്ചെടുക്കുന്നില്ല. അപ്പൊ ഇതൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിനോട് നിങ്ങളുടെ സ്കിൻ എത്രത്തോളം പ്രൊട്ടക്റ്റ് ആവുന്നുണ്ട് എന്ന് ഒന്ന് ആലോചിച്ചു. ഇനി ഡെയിലി പുറത്ത് പോകുന്ന ആളാണെങ്കിൽ ഡെയിലി ഇത്രയും സൂര്യപ്രകാശം നിങ്ങളുടെ സ്കിന്ന് വലിച്ചെടുക്കുന്നതിന്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും പോകെ പോകെ നിങ്ങളുടെ സ്കിന്ന് വളരെയധികം രീതിയിലുള്ള ഡിഫറൻസ് കാണിക്കാനും വളരെയധികം ഡാർക്കായി മാറാനുമുള്ള സാധ്യതയുണ്ട്. സാധ്യതയുണ്ട് എന്നല്ല, 100% ആയിട്ടും സംഭവിക്കും. അപ്പൊ ഈ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു സൺസ്ക്രീൻ എന്നുള്ള കാര്യം റിലീജിയസ് ആയിട്ട് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്തുക മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിൽ ഒരുപാട് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഉണ്ടാവും നിങ്ങൾക്ക് സൺസ്ക്രീൻ്റെ കാര്യത്തിൽ ഒരുപാട് ഡൗട്ട്സ്, അല്ലെങ്കിൽ ഏതുതരം സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ പല സൺസ്ക്രീൻ്റെ വീഡിയോസും ഞാൻ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് ഏറ്റവും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻസിൻ്റെ ഒരു ഇൻഡിവിജ്വൽ വീഡിയോ തന്നെ ഞാൻ എടുത്ത് തന്നെ ഇടാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന രീതിയിലുള്ള സൺസ്ക്രീൻസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളായിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഈസി ആവും ഏത് തരത്തിലുള്ള സൺസ്ക്രീനാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ബോയ്സിനൊക്കെ ആണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പോൾ എനിക്കറിയാം സൺസ്ക്രീൻ യൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വൈറ്റ് കാസ്റ്റ് എന്നുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ ഗ്രീസിനെസ് എന്നുള്ള സംഭവമാണ്. അതിനൊക്കെ സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഏറ്റവും വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള വൈറ്റനിങ് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അതിൻ്റെ അത് ബാക്ക് ഫയർ ആവും എന്ന് പേടിയുള്ള ആളുകൾ, അല്ലെങ്കിൽ സേഫ് അല്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് ഏറ്റവും സേഫ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നൊരു സംഭവമാണല്ലോ തീർച്ചയായിട്ടും സൺസ്ക്രീൻ. ഇനിയിപ്പോൾ സൺസ്ക്രീൻ നമുക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സൺസ്ക്രീനേക്കാളും നിങ്ങൾക്കൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെയുള്ള രീതിയിലും സൺസ്ക്രീൻ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏറ്റവും സേഫ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടും സൺസ്ക്രീൻ വാങ്ങി ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ചോയ്സ് കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക, സൺസ്ക്രീൻ എന്ന് പറയുന്നത് ജസ്റ്റ് സൺ പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ സ്കിൻ ഒരു ലൈറ്റർ ഷെയ്ഡിലേക്ക്, സ്കിൻ ടോൺ ലൈറ്റർ ആവും എന്ന് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ഡീപ്പർ സ്കിൻ ടോണിലുള്ള ആൾ ഒരു ഫോറിനറിനെ പോലെ ആവും എന്നുള്ളതല്ല നമ്മളുടെ ഇവിടുത്തെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മളുടെ സ്കിൻ ടോൺ ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സ്കിൻ ടോൺ നിങ്ങളുടെ ഒറിജിനൽ സ്കിൻ ടോൺ ആയിരിക്കില്ല, നിങ്ങൾ കുറച്ചും കൂടി ലൈറ്റർ സ്കിൻ ടോണുള്ള ഒരാളായിരിക്കും. പക്ഷെ നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള സൺ എക്സ്പോഷറിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ടാൻ അടിച്ചിട്ടാണ് ഈ ഇത്രയും നിങ്ങളുടെ സ്കിൻ ഡീപ്പറായിട്ട് മാറിയിട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യത. സോ ഈ ഒരു ഡീപ്പർ ഷെയ്ഡിലാണ് നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഒറിജിനൽ സ്കിൻ ടോൺ ഏതാണോ അതിലേക്ക് പോകാനായിട്ടൊരു വഴിയാണ് ഈ ഒരു സൺസ്ക്രീൻ എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ ഒരുപാട് ലൈറ്റർ സ്കിൻ ആയിട്ട് ഭയങ്കര വ്യത്യാസമായിട്ട് അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ 2 മുതൽ 3 ഷെയ്ഡ് വരെയുള്ള നിങ്ങളുടെ സ്കിൻ ടോണിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന ഒരു ഒഫ്കോഴ്സ് ഒരു വലിയ വ്യത്യാസം തന്നെയാണ് അല്ലേ. അപ്പോൾ അതിനൊരൊറ്റ പ്രോഡക്റ്റ് സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുന്നതിലൂടെ ഒരു ദോഷവും ഇല്ല. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വിത്തിൻ മന്ത്സ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡിഫറൻസ് കാണാനായിട്ട് പറ്റും. പക്ഷേ യൂസ് ചെയ്യുന്നത് നല്ല ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ആണ്, നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീൻ ആണ്. മിനിമം ആയിട്ടും SPF 30 ഉണ്ട്, കൂടുതലായിട്ട് UVA UVB പ്രൊട്ടക്ഷൻ, PA BBB+ അല്ലെങ്കിൽ 4+ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങാൻ പറ്റുന്ന സൺസ്ക്രീൻ ആണെങ്കിലാണ് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവുക. പിന്നെ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സൺസ്ക്രീൻ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ പ്രോഡക്റ്റ് ആണ് നമ്മളുടെ മാജിക്കൽ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതലായിട്ട് ഈ വീഡിയോൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ ലാസ്റ്റ് വീഡിയോയുടെ കാര്യത്തിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പോയിട്ട് കാണാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ഇവിടെ ഐ ബട്ടണിലും ലിങ്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇതാണ് നമ്മുടെ ഹാൻഡിൽ, ലിങ്ക് താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ കയറി നോക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടാറുണ്ട്. ഇൻസ്റ്റാഗ്രാം കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്ലൈസും ഉത്തരങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തത് നല്ല വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.